കുറിച്ച് ഞാൻ ചിന്തിക്കാറേയില്ല. മറ്റുള്ളവരുടെ വിമോചനവും സുരക്ഷയും അതിനായിട്ട് ഞാൻ ഏതറ്റം വരെയും പോകും എന്നാൽ കേൾക്കുമ്പോൾ തന്നെ എന്തൊരു മാസ് ഡയലോഗല്ലേ, എന്തൊരു ത്യാഗിയാണ്, ഇങ്ങനെയുള്ളൊരു വേണം നമ്മുടെ കൂടെ ഉണ്ടാവണം, ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നില്ലേ. ഇനി വേറൊരു വശം കാണിക്കാം. ജനങ്ങളുടെ വലിയ നേതാവാണ്, അത്ര ഒക്കെ അറിയാവുന്ന ആളാണ്, പക്ഷെ പുള്ളി പുള്ളിയുടെ കാര്യം നോക്കാതെ ഇറങ്ങത്തേയില്ല. ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ഒക്കെ ചുറ്റും നിർത്തിയേ പുള്ളി ഒരിടത്തോട്ട് വരുള്ളൂ. അധികാരം കിട്ടുന്നവരെ ഇവരെയൊക്കെ വിശ്വസിക്കാൻ പറ്റൂ. ഇത് കേൾക്കുമ്പോഴേ നമുക്ക് ആരാണോ അവനവൻ്റെ സുരക്ഷ ഉറപ്പാക്കിയത് അയാളോട് എന്തോ ഒരു ഡിസ്റ്റൻസിങ് ആണ് തോന്നുന്നത്. പണ്ട് ഞങ്ങളുടെ നാട്ടിൽ കേട്ടിട്ടുള്ള ഒരു കഥയുണ്ട് കേട്ടോ, അത് ഇങ്ങനെയാണ്. അതായത് വരാടും പഷ്ണി കടന്നിരുന്ന ഒരു കുടുംബം. ആ കുടുംബത്തിലെ ഗൃഹനാഥന് മാത്രമാണ് വെളിയിൽ പോവാനും ജോലി ചെയ്യാനും അങ്ങനെ പൈസയൊക്കെ സമ്പാദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പുള്ളി തിരിച്ചു വരുമ്പോൾ പുള്ളി എന്താണോ നയിച്ചുണ്ടാക്കിയത് അത് വെച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആ വീട്ടിൽ ഇയാളുടെ ഭാര്യ എല്ലാവരും ഒരുമിച്ച് തിണ്ണയിലിരുത്തി ഭക്ഷണം കൊടുക്കും. അപ്പോൾ ഈ ഭർത്താവിൻ്റെ അമ്മ ഒരു മുത്തശ്ശിയുണ്ട്. മുത്തശ്ശി എല്ലാ ദിവസവും വിളിച്ചു പറയും, മാളെ കുഞ്ഞുങ്ങളെ പഷ്ണി കിടത്തല്ലേ എന്ന്. കുഞ്ഞുങ്ങളെ പഷ്ണി കിടത്തല്ലേ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത് കേട്ടിരുന്ന ഒരാൾ നോക്കുമ്പോൾ ഭാര്യ കൂടുതൽ ഭക്ഷണം അത് കാണുമ്പോൾ ഈ ഗൃഹനാഥന് വിളമ്പി കൊടുക്കുന്നു. അപ്പം അങ്ങനെ ചോദിച്ചു, കുഞ്ഞുങ്ങളെ പഷ്ണി കിടത്തല്ലേ എന്നല്ലേ മുത്തശ്ശി വിളിച്ചു പറഞ്ഞത്, പിന്നെന്താണ് ഇങ്ങേർക്ക് കൂടുതൽ ഭക്ഷണം കൊടുക്കുന്നത്? അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, അതെ, കുഞ്ഞുങ്ങൾ പഷ്ണി ആവാതിരിക്കണമെങ്കിൽ ഇദ്ദേഹത്തിന് ആരോഗ്യമുണ്ടാവണം. കുഞ്ഞുങ്ങൾ ഇപ്പോൾ നിയന്ത്രിതമായി ആഹാരം കഴിക്കുന്നുണ്ട്, പക്ഷെ ഇദ്ദേഹത്തിന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ പട്ടിണിയായി പോവും. അതാണ് അമ്മ വീണ്ടും ഓർമ്മിപ്പിച്ചതെന്ന്. ഈ കഥ ഇപ്പോൾ ഞാൻ ഓർക്കാൻ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സ്വന്തം സുരക്ഷ ഉറപ്പാക്കാതെ പലപ്പോഴും നമ്മളിൽ പലരും മറ്റുള്ളവരുടെ സഹായം എന്ന നിലയ്ക്ക് അതിന് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം എൻ്റെ സുരക്ഷയൊന്നും ഞാൻ നോക്കുന്നില്ല, ഞാൻ മറ്റൊരാളെ സഹായിക്കുകയാണ് എന്ന ഒരു പ്രസ്താവനയാണ്. അതിൽ ആത്മാർത്ഥത ഉണ്ടാവാം, പക്ഷേ അതിൽ എത്രത്തോളം ബുദ്ധിപരമാണത്, ഇതുകൊണ്ട് നമുക്കോ അവർക്കോ ഇത്രയേറെ ഗുണമാണോ ഉണ്ടാവുന്നത് എന്ന ചിന്തയിലാണ്. അതിന് ഊന്നൽ വഹിക്കാൻ എന്ന് പറഞ്ഞതുപോലെ AKG ഒരു ഓർമ്മ പുസ്തകം എന്നൊരു പുസ്തകം എൻ്റെ മുമ്പിൽ കിട്ടി. അത് മണികണ്ഠൻ നരിമാടിക്കൽ എഡിറ്റ് ചെയ്ത പുസ്തകമാണ്. അത് AKG യെ കുറിച്ച് പലരുടെയും ഒരു ഓർമ്മക്കുറിപ്പാണ്. ആ ഓർമ്മക്കുറിപ്പിൽ പി സുന്ദരയ്യ, അദ്ദേഹം സഖാവ് AK ഗോപാലൻ എന്ന് പറഞ്ഞ് എഴുതിയ കുറിപ്പിൻ്റെ തുടക്കം ഞാനൊന്ന് വായിക്കാം. ഇങ്ങനെയാണ്, 1977 March 21 അർദ്ധരാത്രി കഴിഞ്ഞ് അല്പനേരത്തിന് ശേഷം സഖാവ് AKG അന്തരിച്ചു. പോലീസിൻ്റെ മൃഗീയതയ്ക്കിരയായ ആളുകളോട് സഹതാപം പ്രകടിപ്പിക്കാനും അതിനെതിരായ ധീരമായി ചെറുക്കുന്നതിന് അവർക്ക് ഉത്തേജനം നൽകാനുമായി കൂടിയ ഒരു പൊതുയോഗത്തിനിടയ്ക്ക് സഖാവിന് പോലീസുമായി ഇടയേണ്ടി വരികയും രോഗാവസ്ഥയിലേക്ക് വീണ്ടും വഴുതി വീടാൻ ഇടയാവുകയും ചെയ്തു. രോഗബാധിതനായ അദ്ദേഹത്തെ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. എങ്കിലും ഈ രോഗബാധയിൽ നിന്നും അദ്ദേഹം വിമുക്തനായില്ല. ജീവിതകാലം മുഴുവൻ അദ്ദേഹം ചെയ്തിരുന്നതുപോലെ ഭരണവർഗങ്ങൾക്കും അവരുടെ ഭരണകൂട അധികാര ശക്തിക്കുമെതിരായി ജനങ്ങൾക്ക് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കവേ തന്നെയാണ് അദ്ദേഹം മരണമടഞ്ഞത്. AKG യെ കുറിച്ച് ഇങ്ങനെയൊരു കാര്യം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, AKG അത്രയേറെ പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന ആളാണ്. പക്ഷേ അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ആ ലേഖനത്തിൽ തന്നെ വേറൊരു കാര്യം പറയുന്ന ഇങ്ങനെയാണ്, AKG യുടെ പ്രത്യേക സ്വഭാവ വിശേഷമാണിത്. വെടിയുതിരുന്ന സമരമുന്നണികളിലേക്ക് ജനങ്ങളുടെ നേരെ ആക്രമണം നടക്കുന്നതായി കേട്ടറിയുന്ന മാത്രയിൽ തന്നെ അത് രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തുമാവട്ടെ, മലബാറിലോ ആലപ്പുഴയിലോ ആന്ധ്രയിലോ തെലുങ്കാനയിലോ അഭിവൃദ്ധി ലവിക്കെതിരായ സമരം നടക്കുന്ന പഞ്ചാബിലോ കേരള സംസ്ഥാനത്ത് തന്നെ കുടിയൊഴിക്കപ്പെട്ട കത്തോലിക്കരായ കർഷകരുടെ സമരം നടക്കുന്ന അമരാവതിയിലോ എവിടെയുമാവട്ടെ, AKG അവിടെ പാഞ്ഞെത്തുമെന്ന് ആർക്കും ഉറപ്പിക്കാം. ഇത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കാണാനും ഇത് അനുഭവിക്കാനും നമ്മളിൽ പലർക്കും ഇത് വായിച്ചൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ അവിടെയൊക്കെയുള്ള ഒരു പോയിൻ്റ് ഇതാണ്, അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ തൃണവൽക്കരിച്ചുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം കാര്യങ്ങളിലേക്ക് അദ്ദേഹം എടുത്തു ചാടിയിരുന്നത് എന്ന്. ഇനി ഒരു ആ ലേഖനക്കുറിപ്പിൽ തന്നെ ഒരു കാര്യം, അത് സഖാവ് EMS എഴുതിയതാണ്, അതിൻ്റെ തലക്കെട്ട് അന്ത്യനാളുകളിലെ വികാരങ്ങൾ എന്നാണ്. അപ്പോൾ അദ്ദേഹം അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഇന്ന് ഇങ്ങനെയാണ്, ശയ്യാവലംബി ആയി കഴിഞ്ഞുവെങ്കിലും AKG സംസാരിക്കാൻ കഴിഞ്ഞിരുന്ന കാലം. ആശുപത്രി വിട്ട് ദേശാഭിമാനിയിൽ കഴിച്ചു കൂട്ടുകയാണ്. ഏതാനും ദിവസത്തെ വിശ്രമവും ചികിത്സയും കഴിഞ്ഞ് ആരോഗ്യം വീണ്ടും കിട്ടും. ആ ഒരവസ്ഥയിൽ എന്നോട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇവിടെ കുറിച്ചു വയ്ക്കട്ടെ. ആരോഗ്യം വീണ്ടെടുത്തു കഴിഞ്ഞാലും പഴയതുപോലെ യാത്രാ പരിപാടികൾ നിറവേറ്റാനാവുകയില്ല. ഞാനിവിടെ, അതായത് തിരുവനന്തപുരത്ത് സ്ഥിരതാമസമാക്കിയേക്കാം. പാർട്ടി പ്രവർത്തകന്മാർക്ക് പരിശീലനം നൽകാനുള്ള കേന്ദ്ര പാർട്ടി സ്കൂൾ നമുക്ക് തുടങ്ങാം. ഞാനതിൻ്റെ ചുമതല ഏറ്റെടുക്കാം. എന്നോട് അദ്ദേഹം നേരിട്ട് പറഞ്ഞ അവസാന വാക്കുകളാണിവ.
ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തിനാണ് ഈ പാർട്ടി സ്കൂൾ തുടങ്ങാമെന്ന് പറഞ്ഞതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ടെന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് ഇ എം എസ് അതിൽ തന്നെ പറയുന്നുണ്ട്. ശ്രമകരമായ യാത്രാ പരിപാടികൾ കൈക്കൊള്ളുന്ന പ്രചരണവും സംഘടനാ പ്രവർത്തനവും നിർത്തിവെച്ച് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റ് സഖാക്കൾക്ക് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്നതിൽ മാത്രം അദ്ദേഹം ശ്രദ്ധിക്കണം. ഇതിനുള്ള ഒരു മാർഗമെന്ന നിലയ്ക്ക് തിരുവനന്തപുരത്ത് ഒരു കേന്ദ്ര പാർട്ടി സ്കൂൾ എ കെ ജിയുടെ മേൽനോട്ടത്തിൽ നടക്കുക എന്ന നിർദ്ദേശം അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഉന്നയിക്കപ്പെട്ടു. തൻ്റെ ആരോഗ്യം പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് പാർട്ടിക്കും ബഹുജന പ്രസ്ഥാനത്തിനും നൽകാവുന്ന ഏറ്റവും വലിയ സേവനമാണ് ഇതെന്ന് തത്വത്തിലെങ്കിലും അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞു. പക്ഷേ അത് പ്രയോഗത്തിൽ വന്നില്ല. ഇത് പറയുമ്പോൾ തന്നെ കുറച്ച് കഴിയുമ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട്, ഈ വാഗ്ദാനം നടക്കാൻ പോകുന്നില്ലെന്ന് സഖാവ് സുശീലയെ പോലെ അടക്കമുള്ള മറ്റുള്ളവരെ പോലെ എനിക്കും അറിയായിരുന്നു. ആരോഗ്യം സ്വല്പമെങ്കിലും വീണ്ടു കിട്ടിയാൽ പഴയപടി ബഹുജന പ്രവർത്തനത്തിലേക്ക് അദ്ദേഹം ആണ്ടിറങ്ങുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും സംശയമില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രശ്നം ഈ നമ്മൾ കേൾക്കുമ്പോൾ അദ്ദേഹം എ കെ ജി അങ്ങനെയൊക്കെ ചെയ്യും, അദ്ദേഹം അതുകൊണ്ടാണ് പാവങ്ങളുടെ പടത്തലവനായത് എന്ന് പറഞ്ഞ് നമ്മളൊരു ആദരാഞ്ജലിയും ലാൽസലാമും പറയുമ്പോൾ നമ്മൾ നമ്മളുടെ ഉള്ളിലേക്കൂടെ നോക്കട്ടെ. നമ്മൾ എ കെ ജി ആവാനും പാവങ്ങൾക്ക് വേണ്ടി അല്ലെ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ശിബി ചക്രവർത്തി ആക്കാനും ഒക്കെ തുടങ്ങുന്നത് നല്ലതാണ്. പക്ഷേ നമ്മൾ തന്നെ ഇല്ലാതെയായി, ആരുമില്ലാതെയായി ഒരു ദീപം കൂടി അണഞ്ഞു പോയി ഒരു ഇരുട്ടിലേക്ക് നമ്മുടെ കൂടെയുള്ളവരെ നയിക്കുന്നത് ഒരു ത്യാഗമാണോ? അതോ നമ്മൾ സ്വയം കാലിൽ നിന്ന് നമ്മുടെ എല്ലാ ആരോഗ്യവും നമ്മുടെ സുരക്ഷിതത്വവും ഉറപ്പാക്കിക്കൊണ്ട് തന്നെ അവരെ ചേർത്ത് പിടിക്കുന്നത് അത് മറ്റൊരു നല്ല ഒരു വഴിയല്ലേ? ആലോചിക്കൂ. ശുഭരാത്രി.